ഹായ് ഹലോ നമസ്കാരം ടെക്സഞ്ചാരിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷൈനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം തോന്നുന്ന കാര്യം കാരണം കൊല്ലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രവാസി അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് പറഞ്ഞയക്കുന്ന ഒരു കാഴ്ച പോലീസ് വരെ എത്തിയിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് കാണുന്നത് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടുകാര് പ്രവാസികളോട് കാണിക്കുന്ന പ്രവാസികളെ പേപ്പട്ടികളെ പോലെ കാണുന്ന ഒരു അവസ്ഥ ആ ഒരു കാഴ്ച ഈ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിൽ കൂടിയിട്ട് ഞങ്ങൾ ഇതിലൂടെ പോസ്റ്റ് ചെയ്യാനിട്ടോ ഈ വീഡിയോയുടെ കൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ പ്രവാസികളെ ഏതൊരു ഇപ്പം കുറച്ച് നാളുകൾക്ക് മുൻപ് നാട്ടിൽ നടന്ന പ്രളയങ്ങളും അതുപോലെ തന്നെ പ്രവാസികളുടെ നിന്ന് നാട്ടുകാർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നാട്ടുകാർ ആരും ഈ ഒരു വിഭാഗം മാത്രമല്ല നല്ല ഒരുപാട് മനസ്സുകളുണ്ട് അതുകൂടിയിട്ട് ടെക്സഞ്ചാരി ഓർമ്മിക്കുന്നു അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തരുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ വരുന്ന പ്രവാസികളെ വളരെ നല്ല രീതിയിൽ സഹായിക്കാനും അവർക്കുള്ള എല്ലാ കാര്യങ്ങളും അതായത് ക്വാറന്റൈൻ മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും അതിനൊക്കെ ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ഒരുപാട് നാട്ടുകാരുണ്ട് അവർക്കൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ് പ്രവാസികൾ ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ ഞാനും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ നാട്ടിൽ പ പരത്താനായിട്ട് വരുന്ന ആളുകളായിട്ടാണ് ഈ ഇത്തരക്കാർ ഞങ്ങൾ പ്രവാസികളെ കാണുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറയട്ടെ പള്ളിയായാലും പള്ളിക്കൂടായാലും കഴിഞ്ഞാലും അമ്പല കമ്മിറ്റി ആയാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും പ്രവാസികൾ അവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവസ്ഥരാണ് നമ്മളെല്ലാവരും പ്രവാസികൾ ഞങ്ങളെല്ലാവരും അനുഭവസ്ഥരാണ് നിങ്ങളെല്ലാവരും പിരിവിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഈ പ്രവാസി ഇവിടെ നിന്ന് എന്ത് കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നാട്ടിലേക്ക് വരുന്നത് ഇതൊന്നും അറിയണ്ട പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബലുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഭയങ്കര ഗൾഫുകാരല്ലേ നിങ്ങളുടെ കയ്യിലൊക്കെ കെട്ടുകയാണെങ്കിലും കാശാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതൊക്കെ മാറി ഞങ്ങൾ വെറും തെണ്ടികളായിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കാണുന്നത് അപ്പോൾ ആ ഒരു ധാരണ വേണ്ട ഈ ഒരു സമയവും കടന്നു പോകും ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വരും നാളെ ഇതുപോലൊക്കെ തന്നെ ആദ്യമുണ്ടായ പോലൊക്കെ തന്നെ നിങ്ങൾ ഞങ്ങളെ സമീപിക്കും ഇതുപോലെ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളായിട്ട് അന്നും ഞങ്ങളിതൊക്കെ മറന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രവാസികളോടുള്ള അവഗണന നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ തൽക്കാലം ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ് ക്സഞ്ചാരി എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ലിങ്കുകൾ ലിങ്ക് മുഴുവൻ ഷെയർ ചെയ്യുക നിങ്ങളിൽ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഇത് പരിചയപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യിക്കുക അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ